മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖം പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയുണ്ടായ വിവാദത്തിൽ പ്രതികരിച്ച് ഖേദം പ്രകടിപ്പിച്ച് ദി ഹിന്ദു ദിനപത്രം മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശമുള്ള ഭാഗം കൈസൺ എന്ന പി ആർ ഏജൻസി എഴുതി നൽകിയതാണെന്ന് ഹിന്ദു ദിനപത്രം ഔദ്യോഗികമായി പുറത്തിറക്കിയ വിശദിന കുറിപ്പിൽ അറിയിച്ചു നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജ് പത്രം വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ ആശയക്കുഴപ്പങ്ങൾ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ദി ഹിന്ദുവിൻ്റെ ചീഫ് എഡിറ്ററിന് ഔദ്യോഗികമായി കത്തയച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഡൽഹിയിൽ വെച്ച് ദി ഹിന്ദുവിൻ്റെ ലേഖകൻ എടുക്കുമ്പോൾ കൈസൺ എന്ന പി ആർ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികളും ഒപ്പമുണ്ടായിരുന്നു പത്രം വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ ഉണ്ടായ ആശയക്കുഴപ്പങ്ങൾ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ദി ഹിന്ദുവിൻ്റെ ചീഫ് എഡിറ്ററിന് ഔദ്യോഗികമായി കത്തയച്ചിരുന്നു മലപ്പുറം പരാമർശം മുമ്പ് ഒരു പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണെന്ന് പി ആർ ഏജൻസി പ്രതിനിധി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഡൽഹിയിൽ വെച്ച് ദി ഹിന്ദുവിൻ്റെ ലേഖകൻ എടുക്കുമ്പോൾ കൈസൺ എന്ന പി ആർ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികളും ഒപ്പമുണ്ടായിരുന്നു പിന്നീട് പിന്നീട് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം മുമ്പ് മുഖ്യമന്ത്രി ഒരിക്കൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണെന്ന് പി ആർ ഏജൻസി പ്രതിനിധി ലേഖകനെ അറിയിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത കാര്യമായതിനാൽ ഖേദം പ്രകടിപ്പിക്കുകയാണെന്നാണ് ഹിന്ദു ദിനപത്രം വ്യക്തമാക്കിയത് ഈ പരാമർശം വിവാദമായതിന് പിന്നാലെ അഭിമുഖം പ്രസിദ്ധീകരിച്ച ദി ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കത്തയച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഖേദം പ്രകടിപ്പിക്കൽ ഈ കത്തിന് മറുപടിയായാണ് ഹിന്ദു പ്രതികരിച്ചതും അഭിമുഖത്തിനിടെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം വളച്ചൊടിച്ച് അഭിമുഖത്തിൽ നൽകി എന്നാണ് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നുള്ള കത്തിൽ വ്യക്തമാക്കിയത് അഭിമുഖം പുറത്തു വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് മുഖ്യമന്ത്രിക്കെതിരെ തന്നെ മലപ്പുറം പരാമർശത്തിൽ പല കോണിൽ നിന്നും ഉയർന്നത് ഒരു ദേശമോ പ്രദേശമോ അഭിമുഖത്തിൽ ദേശവിരുദ്ധമെന്ന രീതിയിൽ പരാമർശിച്ചിട്ടില്ലെന്നും പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്നും ദി ഹിന്ദു എഡിറ്റർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു ഡൽഹി സന്ദർശനത്തിനിടെയാണ് മുഖ്യമന്ത്രി ഈ വിവാദ അഭിമുഖം നൽകിയത് മലപ്പുറത്ത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ സംസ്ഥാനത്തെ പോലീസ് സേന പിടികൂടിയത് നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ നൂറ്റമ്പത് കിലോ സ്വർണവും ഹവാല പണവുമാണെന്നും അത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഈ പണം കേരളത്തിൽ എത്തുന്നുണ്ട് എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞതായി ദി ഹിന്ദു തങ്ങളുടെ അഭിമുഖത്തിൽ പ്രസിദ്ധീകരിച്ചത് തെല്ലെന്നുമല്ല കേരളത്തിൽ ഇത് വിവാദമായത് മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി പേരെടുത്ത് അവഹേളിച്ചു എന്ന് പറഞ്ഞ് മലപ്പുറത്തെ മുസ്ലിം ലീഗ് അടക്കം ജമാഅത്തെ അടക്കം നിരവധി മുസ്ലിം സംഘടനകളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് അതിനിടെയാണ് മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ആ വിവാദ ഇന്റർവ്യൂവിനുണ്ടെന്നും അത് തിരുത്തണമെന്നും ഖേദം പ്രകടിപ്പിക്കണം എന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഔദ്യോഗികമായി ദി ഹിന്ദു പത്രത്തിന് കത്തയച്ചതും അവർ ഇതിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്